ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ വൈൻ പൊട്ടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ അന്ന് ഇട്ട് വെച്ചിരുന്ന സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇന്ന് നമ്മളത് പൊട്ടിക്കാൻ പോണ. നമ്മളിന്ന് ഇപ്പൊ കറക്റ്റ് 21 ദിവസമായിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 19 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് പൊട്ടിക്കാവുന്ന, പക്ഷെ ഞങ്ങൾ കറക്റ്റ് 21 ദിവസം നോക്കി. ഇന്ന് 21-ാമത്തെ ദിവസമാണ് നമ്മളിത് പൊട്ടിച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞൊക്കെ നമുക്ക് എടുക്കണം. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാം അടുത്ത് നല്ല ഭംഗിയായിട്ട് കേട്ടോ, അതിന്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ല ക്ലീനപ്പായിട്ട് ഇരിക്കുവാണ്. ഇനി നമ്മൾ ഇവനെ ഒന്ന് അടിച്ച് പിരിച്ചാച്ച് നമ്മൾ അടിച്ച് പിടിഞ്ഞെടുക്കാൻ പോവാണ്. നമ്മൾ അവനെ ചാറൂറ്റി എടുക്കാൻ പോവാണ്. ഒന്ന് ഇളക്കട്ടെ. ഓ, ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞ അമ്മ എന്നെ ഓടിക്കുക. അമ്മക്ക് എന്തെങ്കിലും ഒക്കെ ഈ പാചകമൊക്കെ കുക്കിംഗ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെന്നിട്ട് ഈ അല്ലെ അയ്യോ നല്ല മണം വരുന്നു അല്ലെ ആ നല്ല രുചിയുണ്ട് കണ്ടിട്ട് രസമുണ്ടെന്നൊക്കെ പറഞ്ഞ അമ്മക്ക് ഇഷ്ടമല്ല. അത് പറഞ്ഞ അതിന്റെ ഗുണം പോവെന്ന് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അത് തുറന്നപ്പോ അത് തുറന്നപ്പോ നല്ല മണം വന്നു. തുറന്നപ്പോ നല്ലതായിട്ട് വന്നു. ഞാനത് പറയാൻ പേടിച്ചിട്ട്, കാരണം പറഞ്ഞു കഴിയുമ്പോ അമ്മ പറയും പോയി എല്ലാം പോയി തീർന്നു. ആദ്യം നമുക്ക് ആദ്യം കുറച്ച് ഇങ്ങോട്ട് വെള്ളം കുടിക്കാം. പിന്നെ നമ്മൾ പിന്നെ കളർ നോക്കി ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മുടെ ശരിക്കും ഒരു എന്നാ ഒരു എനർജി കിട്ടുന്നല്ലേടി നമ്മുടെ എനർജി ഡ്രിങ്ക് ആയിട്ട്. ഗോതമ്പിന്റെയും ഇപ്പൊ ആദ്യം വെള്ളം ഊറ്റിയെടുക്കാൻ പോവാ. വെള്ളം ഊറ്റിയെടുത്ത് വെള്ളം നല്ല അതിന്റെ ആ ഒരു സത്ത് അതങ്ങ് ഊറ്റിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് ഞെരടി എടുക്കാവുന്ന പറയുന്നത്. അപ്പൊ നമുക്ക് പിഴിയാനൊരു സൗകര്യം. ഞാൻ പിടിക്കണോ മേ? ഓക്കെ, ഞാനിതാ വരുന്നു. എത്ര പേര് ഇന്നോട്ട് അടിച്ച് ചോദിച്ചാൽ അറിയാമോ? അതുതന്നെ നമ്മള് ഈ വീഡിയോ ഇട്ട് നമുക്ക് അറിയാവുന്ന കൊറേ പേര് പൊട്ടിച്ചോ 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 എടുത്തോ എന്നൊക്കെ ചോദിച്ചോണ്ട്. ഞാൻ പറഞ്ഞു എടുക്കുമ്പോ ഞങ്ങള് വീഡിയോ ഇടാന്ന് പറഞ്ഞു. ഇതിനകത്ത് നമ്മളെ ഉദ്ദേശിച്ചത് ഇതിനകത്തോട്ട് ഇട്ടാൽ പിന്നെ പിഴിഞ്ഞെടുക്കാമെന്നായിരുന്നു വിചാരിച്ചു. പക്ഷെ അതത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ച് അതിനകത്ത് തന്നെ നമ്മളിത് കുറച്ച് പോയിട്ട് കൈ കൊണ്ട് തന്നെ അങ്ങ് ഞെരടി എടുക്കാൻ വേണ്ടി. അപ്പൊ അമ്മ അല്ലാണ്ട് തോർത്തിന് തന്നെ പിഴിഞ്ഞെടുക്കാം എന്നായിരുന്നു കരുതി. പക്ഷെ അത് നടക്കുന്നില്ല. മറ്റേത് നമുക്ക് ഈ മുന്തിരി ഒക്കെ ഇടുന്ന എനിക്കൊന്ന് കുറച്ചുകൂടെ അലുത്ത് വരും അല്ലേ, കുറച്ചുകൂടെ അലുത്ത് വരും. പക്ഷെ അങ്ങനെ അലുത്ത് വരുന്നില്ല. അതിന്റെ ആ ഒരു ജ്യൂസ് ഇറങ്ങിയിട്ടുണ്ട്, ആ സത്ത് അതിനകത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ സാധനം അതുപോലെ തന്നെ
ഇച്ചിരി കട്ടിയായിട്ട് തന്നെ നിൽക്കുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം ആണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആണെന്നൊന്നും അറിയത്തില്ലല്ലോ. അതന്നെ അങ്ങനെ അധികം ഒന്നും പിഴിഞ്ഞെടുക്കാൻ കിട്ടുന്നില്ല, കാരണം അത് ഓൾറെഡി ഇച്ചിരി കട്ടിയായിട്ട് നിൽക്കുക. നമ്മുടെ ആ ഒരു ഇച്ചിരി കട്ടിയായി, നമ്മുടെ ആ ഒരു അലുത്ത് വരത്തില്ല. മറ്റേ മുന്തിരി എന്നൊക്കെ പറഞ്ഞാൽ ഇട്ടിട്ട് അത് നമ്മൾ പിഴിയുമ്പോൾ നല്ല ജ്യൂസായിട്ട് ഇങ്ങ് വരുന്നുണ്ട്. ഇത് അത്രയും ജ്യൂസ് ആവുന്നില്ല. ഓൾറെഡി അതിന്റെ ആ നീര് ഗുണങ്ങളെല്ലാം നമ്മുടെ ചേട്ടൻ വയറ്റിനകത്ത് സ്വീകരിച്ചു വെച്ചിട്ടുണ്ട്. ഓ അമ്മേടെ, അമ്മേടെ മുഖത്തെ എക്സ്പ്രഷൻസ് നിങ്ങൾ നോക്കൂ. ഇത് അടിയാനൊന്നും സത്യത്തിലില്ല കേട്ടോ. ഓ ഇല്ല, കാരണം നമ്മള് മറ്റേ ഞങ്ങള് നേരത്തെ മുന്തിരി ഇട്ടിട്ടുണ്ട്, അപ്പൊ അതിന്റെ വെച്ചിട്ടാണ് ഞാൻ ഈ മുന്തിരി പറഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മള് മുന്തിരി ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് നമ്മള് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാല് ജ്യൂസ് ഇത് തന്നെ ഇങ്ങനെ പറയാം. ഞാൻ ആ മുന്തിരിയുടെ ഇത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും മുന്തിരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിപ്പോ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനാകും പിഴിയുമ്പോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മളിപ്പോ പിഴിഞ്ഞ് നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണെന്ന്. അപ്പൊ അത് വെച്ചിട്ട് ഒരു രണ്ടു ദിവസം അടിയാൻ വെക്കുന്നുണ്ട്. ഇതിപ്പോ സത്യത്തിൽ അടിയാനൊന്നും ഇല്ല, കാരണം നല്ല തെളിയായിട്ട് തന്നെയാണ് ഇത് നിൽക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാല് അതിന്റെ ആ ഒരു എല്ലാം കൂടെ അരിച്ചു വരുമ്പോഴ് നമുക്ക് എന്നാ ഇച്ചിരി അടിയാൻ വെക്കണം, എന്നാലേ ആ തെളി ഊറ്റി എടുക്കാൻ പറ്റും. പക്ഷെ ഇത് എന്റെ നോട്ടത്തിൽ തെളിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് അടിയാനൊന്നും വെക്കേണ്ട കാര്യമില്ല, നമ്മള് നേരെ പണി നടത്തും. നമ്മുടെ ഈ വൈനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ലഹരിക്ക് വേണ്ടി അധികമായിട്ടൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്കിത് കൊടുക്കാം. പിന്നെ വലിയവർക്കാണെങ്കിലും ഗ്യാസിനും അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ നല്ലതാണ് ഈ വൈന്. നമ്മുടെ പിള്ളേർക്കും ഒക്കെ നമ്മൾ കൊടുക്കും ഇത്. നമ്മുടെ ചാമ്പയ്ക്കെല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്തു. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമുക്കതൊരു നല്ലൊരു തുണി വെച്ച്, നല്ലൊരു കോട്ടൺ തുണി വെച്ച് ഇത് അരിച്ചെടുക്കുക എന്നാണ്. നമ്മളിപ്പോൾ ഒരു പുതിയ തോർത്ത് വാങ്ങിച്ച് കഴുകി ഉണക്കിയൊക്കെ റെഡിയാക്കി വെച്ചേക്കുവാണ്. കാരണം ഇച്ചിരി ഏഴയകല ഉള്ള സൈസ്, അതാകുമ്പം പെട്ടെന്ന് അരിച്ച് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ അതിനകത്ത് അരിച്ചെടുക്കുകയാണ് അടുത്ത നമ്മുടെ പരിപാടി. അപ്പോൾ കരടും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഇത് അരിച്ച് വരുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് അതിൻ്റെ പിശുട് പോലെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. നമ്മൾ ആദ്യം തെളി തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചെങ്കിലും അടിയിലോട്ട് വന്നപ്പോൾ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഊറ്റി നമ്മൾ റെഡിയാക്കി. ഇപ്പം അപ്പൊ നമ്മുടെ ചാമ്പയ്ക്ക വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത്രേ കിട്ടിയിട്ടുള്ളു കേട്ടോ. കാരണം നമ്മള് നേരത്തെ മഞ്ഞമല്ലേ മറ്റേ മുന്തിരിയൊക്കെ ഇട്ട സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി അതിനകത്ത് നമുക്ക് പിഴിഞ്ഞെടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ പിന്നെ വേറെ പണിയൊന്നും ചെയ്യാൻ പോയില്ല, വേണമെങ്കിൽ ഒന്ന് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ജ്യൂസ് കിട്ടിയാൽ. പക്ഷെ നമ്മൾ അതിനൊന്നും പോയില്ല, നമ്മൾ കൈക്ക് ഞരടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേസ്റ്റ് കുറച്ചേറെ വന്നിട്ടുണ്ട്. നമ്മുടെ വൈൻ നമുക്ക് ഇത്രയും അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എന്താ ചെയ്യേണ്ടത്? ഇനി ഇത് രണ്ടു ദിവസത്തേക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ച് ഭദ്രമായിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ കുപ്പി നല്ല ചില്ലു കുപ്പിക്കകത്ത് ആക്കി നമുക്ക് എടുക്കാനുള്ള സൗകര്യത്തിന്.
ഇത്രയും സാധനം ഇനി നമുക്ക് ഇതൊന്ന് ഇത് ഇതിനകത്ത് തന്നെ വെച്ച് ഒന്ന് അടിയാൻ വെക്കണം. ഒരു രണ്ടു ദിവസം വെച്ചിട്ട് നമുക്ക് വേറെ കുപ്പികളിലേക്ക് മാറ്റാം. കുപ്പികളിലേക്ക് മാറ്റി നമുക്കത് പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ അതിനകത്ത് നിന്ന് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ പൊട്ടിച്ചേന് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ സാധനം ഒന്ന് ടേസ്റ്റ് നോക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇത്ര ഉണ്ടാക്കി വെച്ചിട്ട് ടേസ്റ്റ് നോക്കണമല്ലോ. ഉപയോഗിക്കുന്നത് രണ്ടു ദിവസം കഴിഞ്ഞ നമ്മള് ടേസ്റ്റ് നോക്കാൻ ജോജാത്തിനെ ആരെന്നും ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ജോജാത്തിന് രണ്ടു ദിവസം കഴിയുമ്പോ നമുക്കത് പറയണം, വേറൊരാള് പറഞ്ഞറിയണമല്ലോ. അപ്പൊ ഇപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. സത്യം പറഞ്ഞാൽ അടിപൊളി സാധനം, അങ്ങനെ അടിപൊളി കള്ളം പറയുന്നല്ല, അടിപൊളി സാധനം. മുന്തിരി വയ്യ പോലെ സത്യം. ഞാൻ അന്ന് എന്റെ തമ്മനെയിൽ കൊടുത്തപ്പോ ഞാന് പറഞ്ഞിരുന്നു മുന്തിരി വയ്യ മാറി നിൽക്കുമെന്ന്. സത്യസന്ധമായിട്ട് പറയുവാണ് മുന്തിരി വയ്യ തോറ്റു അതുപോലത്തെ സാധനം. കാരണം ഇപ്പത് ഇവിടുന്നൊക്കെ എനിക്ക് എന്തോ പോലെ എന്തെങ്കിലും എരിഞ്ഞിറങ്ങുന്ന എരിഞ്ഞെന്നല്ല, നമുക്ക് ആ വൈൻ കുടിക്കുമ്പോൾ ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു സാധനം ഇപ്പോഴേ എനിക്ക് വന്നു. അടിപൊളി സാധനം കേട്ടോ, പരുവത്തിനുള്ള മധുരവും. ഞാൻ ആദ്യം ഓർത്തു അമ്മയോട് ഞാൻ പറഞ്ഞു മധുരം കുറവായിരിക്കും അല്ലേ, അച്ചാത്തിനൊക്കെ മധുരം കുറവ് മതിയെന്ന് പറഞ്ഞു. നമ്മളന്ന് കുറച്ച് പഞ്ചസാര ഇട്ടുള്ളായിരുന്നു. പക്ഷെ പരുവത്തിനുള്ള മധുരം എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ്. ഇനി രണ്ടു ദിവസം കൂടെ കഴിഞ്ഞു ഇത് അധിക ദിവസം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ മറ്റേന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ഇതാവുമ്പോ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കത്തില്ലല്ലോ. പക്ഷെ ഇത് നല്ല അടിപൊളി സാധനം. അപ്പൊ എല്ലാവരും ഈ ഒരു ചാമ്പക്കാവനോന്റെ വീട്ടിലൊന്ന്, പിന്നെ ഞാൻ മുന്തിരിയെ പിടിക്കത്തില്ല, ഇതൊന്ന് ഞാൻ മുന്തിരിയെ പിടിക്കത്തില്ല. മുന്തിരി ഒന്ന് വാങ്ങിച്ച് ചെയ്യുക, സീസൺ ടൈമിലെ കിട്ടത്തുള്ളൂ. ഇപ്പൊ മുന്തിരി ചാമ്പക്കാ തീർന്നു കാണും. പക്ഷെ ആ ഒരു സീസൺ ടൈം എന്റെ നോട്ടത്തില് അടുത്ത പ്രാവശ്യം ചാമ്പക്ക കിട്ടിയാൽ ഞാൻ ഇത് ഇട്ടിരിക്കും ഉറപ്പ്. അത് ഇന്ന് നമ്മള് രണ്ടോ മൂന്നോ ഇനി ഇപ്പൊ എത്ര കിട്ടിയാലും നമ്മൾ ചാമ്പക്ക എടുക്കണം. നമ്മള് ഇത്രയും നാളും നമ്മള് ചാമ്പക്ക കിട്ടുമ്പോ നമ്മള് ചുമ്മാ താഴെ ഒന്നോ രണ്ടോ എണ്ണം വെള്ളം ഒന്ന് ചുമ്മാ തിന്ന, ഉപ്പും കൂട്ടിയൊക്കെ ഒന്ന് തിന്നാലായി, ബാക്കി നമ്മള് കളയത്തെ ഉള്ളൂ, വെറുതെ പോവായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ചുമ്മാ ഒരു തോന്നലിന് അങ്ങ് ചെയ്തത്. പക്ഷെ അടിപൊളി സാധനം കേട്ടോ, നേരത്തെ ഈ ബുദ്ധി തോന്നിയിട്ട് ഞങ്ങൾക്ക് ബുദ്ധി തോന്നിയില്ല. അപ്പൊ നമുക്ക് ഇത് മാറ്റി വെക്കാം, അതായിരിക്കും നല്ലത്. അതേ എനിക്കൊന്ന് ആർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കൊടുത്തു കഴിഞ്ഞാൽ സാധനം തീർന്നു പോകട്ടെന്ന്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൂടെ എനേബിൾ ചെയ്ത് വെക്കുക, ഷെയർ കൂടെ ചെയ്യുക. അത് തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വൈൻ ഇടുന്ന വീഡിയോ നമ്മൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, എന്നാലല്ലേ അവർക്കൊക്കെ അറിയാൻ പറ്റത്തില്ല എങ്ങനെ ഇടുന്നതെന്ന് നോക്കി നമ്മൾ ഇട്ട രീതി കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ. വായു വായു പറയാൻ പറഞ്ഞതാണ് ഇവിടെ ഒരു ചട്ടം.